ഒരു ചിത്രഭാഗം നിശ്ചിത ആകൃതിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ടൂളാണ് പാത്സ് ടൂൾ. തിരഞ്ഞെടുക്കേണ്ട ചിത്രം ജിമ്പിൽ കൂടി തുറക്കുകയാണ് ഇതിന് ആദ്യമായി ചെയ്യേണ്ടത്. ചിത്രം തുറന്നു വന്നില്ലേ? ഇനി ടൂൾ ബോക്സിലെ പാത്സ് ടൂൾ പ്രവർത്തന സജ്ജമാക്കുക. ഇനി ചിത്രത്തിന്റെ തിരഞ്ഞെടുക്കേണ്ട ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്ത് അടയാളപ്പെടുത്തുക. സെലക്ഷൻ പൂർത്തിയാക്കുന്നതിന് സെലക്ഷൻ തുടങ്ങിയിടത്ത് മൗസ് പോയിന്റർ എത്തിച്ചതിന് ശേഷം ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് ക്ലിക്ക് ചെയ്യണം. ഇനി സെലക്ട് മെനുവിൽ നിന്നും ഫ്രം പാത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. കോപ്പി പേസ്റ്റ് സങ്കേതം ഉപയോഗിച്ച് ഈ ചിത്രം നിങ്ങൾ നേരത്തെ നിർമ്മിച്ച ക്യാൻവാസിൽ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ചിത്രം പേസ്റ്റ് ആയിരിക്കുന്നത് ഒരു താൽക്കാലിക ലെയറിൽ ആണ്. ഇതാണ് ഫ്ലോട്ടിംഗ് ലെയർ. ഇതിനെ പുതിയ ലെയറിലേക്ക് മാറ്റുന്നതിന് ലെയർ മെനുവിലെ ടു ന്യൂ ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ചിത്രത്തിന്റെ വലിപ്പം അനുയോജ്യമായി ക്രമീകരിക്കുക. തുടർന്ന് നിങ്ങൾ തയ്യാറാക്കിയ പോസ്റ്റർ സേവ് ചെയ്യുക. നാം നേരത്തെ നിർമ്മിച്ച ലോഗോ ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്തണമെന്നിരിക്കട്ടെ. ഇതിനായി ഇനി പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. ഇപ്പോൾ മനോഹരമായ പോസ്റ്റർ തയ്യാറായില്ലേ? ഇനി ഇത് പോസ്റ്റർ എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യൂ.